സി പി യോഗങ്ങളിൽ സ്വന്തം മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സി പി ഐ മന്ത്രിമാർ അമ്പയെ തോൽവിയാണെന്നാണ് എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്ന വിമർശനം. ജനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കേണ്ട ഭക്ഷ്യ റവന്യൂ വകുപ്പുകൾ വൻ പരാജയമായത് തിരിച്ചടിയായെന്നാണ് ജില്ലാ കൗൺസിൽ പ്രധാനമായിട്ട് ഉയർത്തിയത്. മന്ത്രി ജി ആർ അനിലിനെതിരെ ആരംഭിച്ച വിമർശനം മന്ത്രി കെ രാജനിലേക്കും എത്തി. സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാരെ ഒരുപോലെ കടന്നാക്രമിച്ചാണ് ജില്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പിരിഞ്ഞത്. ഭരണം കൊണ്ട് പാർട്ടിക്കോ ജനങ്ങൾക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നും കൗൺസിലിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. സിവിൽ സപ്ലൈ ഷോറൂമുകളിൽ സാധനങ്ങളൊന്നുമില്ലാതെ കാലിയായി പട്ടി പെറ്റുകിടക്കുകയാണ്. ഇതെല്ലാം പാർട്ടിക്കും ഭരണത്തിനും അവമതിപ്പുണ്ടാക്കിയ കാഴ്ചയാണ്. ധനവകുപ്പിൻ്റെ പിടിപ്പുകേടാണ് സിവിൽ സപ്ലൈസിനെ തകർത്തതെങ്കിലും പ്രത്യക്ഷത്തിൽ ഭക്ഷ്യവകുപ്പിൻ്റെ വീഴ്ചയായിട്ടാണ് ജനങ്ങൾ കണ്ടത്. ഫോർട്ട് കൊച്ചി ആർ ഡി ഓഫീസിൽ കയറി ഇറങ്ങി ജനം മടുത്തു. എങ്ങനെ ഈ സർക്കാരിനെ അവർ പിന്തുണയ്ക്കുമെന്ന ചോദ്യവും റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. ഇടതുപക്ഷ മുന്നണി കൺവീനർ ബി ജെ പി നേതാക്കളെ കണ്ടത് പ്രവർത്തകരിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് എൽ ഡി എഫ് യോഗത്തിൽ ഇത് ഉന്നയിക്കണമെന്നും ആവശ്യമുയർന്നു. സി പി ഐ അഭിപ്രായമില്ലാത്ത പാർട്ടിയായി മാറിയെന്നും വിളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനുമൊക്കെ ഇരുന്ന കസേര ഇത്ര പെട്ടെന്ന് ദുർബലമായി പോയല്ലോ എന്നും വിമർശിച്ചു. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച കാര്യത്തിലും വിമർശനമുയർന്നു. സംസ്ഥാന സെക്രട്ടറി ബിനോയി വിശ്വം പരാജയമാണെന്നാണ് സി പി ഐ സഖാക്കളുടെ കുറ്റപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സി പി എം ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ നീക്കിയതെന്നും പലയിടത്തും സി പി ഐക്ക് റോളില്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷ പ്രീണനം കൂടിയതോടെ പരമ്പരാഗതമായ ഭൂരിപക്ഷ വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചുവെന്നും വിമർശനം വന്നു. മറ്റ് ജില്ലാ കൗൺസിലുകളിലും ഈ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത്. എല്ലാവരും ഏകസ്വരത്തിൽ വിമർശിക്കുന്നത് ഭക്ഷ്യവകുപ്പിനെയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയുമാണ്. ഇത്രയും പരാജയമായ ഒരു പാർട്ടി സെക്രട്ടറി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പലരും പരിഹസിച്ചത്. പാർട്ടി നിലപാടുകൾ പറയേണ്ടിടത്ത് പറയുന്നില്ല. പലയിടത്തും സ്വന്തം കാര്യങ്ങൾ പോലെയാണ് അടിച്ചേൽപ്പിക്കുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഗ്രൂപ്പിൻ്റെ താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ പാർട്ടി സീനിയറും അർഹതപ്പെട്ടതും പ്രകാശ് ബാബു ആയിരുന്നു. ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഒരവസരം കൊടുക്കണമായിരുന്നു. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് സീറ്റ് നിരസിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലത്ത് സീറ്റ് നിഷേധിച്ചു. പാർട്ടി സെക്രട്ടറി സ്ഥാനം വന്നപ്പോൾ അതും പരിഗണിച്ചില്ല. ഇനി എപ്പോഴാണ് ഏതിനാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നതെന്നാണ് പല സഖാക്കളും ചോദിച്ചത്. ഇതൊക്കെയാണ് പല സഖാക്കളും ഉയർത്തുന്ന വിമർശനങ്ങളും. അത് ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാവണം.